പ്രസിഡന്റ്, എല്ലാ പഴയ ബന്ധങ്ങളും ഒലഞ്ഞിരിക്കുക. ഇനി ആരുമായും ഒരു ബന്ധവുമില്ല, യാതൊരു ഭയവുമില്ല. ജീവിതത്തിന്റെ പുതിയൊരു തുടക്കമാണിത്. ഇനി എന്നും ഈ കുടുംബത്തിന് നിങ്ങളുടെ ആശീർവാദവും സ്നേഹവും മാത്രം ഉണ്ടായിരുന്നാൽ മതി. എന്നോട് ക്ഷമിക്കണം കേട്ടോ. രൺവീരേട്ടനോട് ഞാൻ അത്രയൊന്നും ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. എന്റെ പിണക്ക മാറ്റാനായിട്ട് രൺവീരേട്ടൻ ശ്രമിച്ചതല്ലേ. ഞാനത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അല്ലേ ഏട്ടാ. ഒന്നും സാരാക്കണ്ട വീരേ, നീ വാതുർന്നേ, എന്നിട്ട് കഴിക്ക്. ഇല്ല ഏട്ടനെ, എനിക്ക് ആദ്യം മാപ്പുതാ. വീരേ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാൻ നിനക്ക് നേരത്തെ തന്നെ മാപ്പ് തന്നതാ. ഇല്ല, എനിക്ക് നന്നായിട്ട് അറിയാം ഏട്ടനെ എനിക്ക് മാപ്പ് തന്നിട്ടൊന്നുമില്ല. കാരണല്ലേ ഏട്ടന് ഇത്രയും കഷ്ടപ്പെടേണ്ടി വന്നത്. എനിക്ക് മാപ്പ് തരണേ രൺവീരേട്ടാ. എന്തേ വീര, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? എനിക്ക് മാപ്പ് തരണേ രൺവീരേട്ടാ. എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. ഞാൻ സ്വയം എന്റെ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുകയാണ്. വീരേ, നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. എനിക്ക് നിന്നോട് ദേഷ്യമില്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. നീ ഇവിടെ ഇരുന്നേ, നല്ല കുട്ടിയല്ലേ, ഇവിടെ ഇരിക്ക്, എന്നിട്ടത് കഴിക്ക്. രൺവീരേട്ട, എനിക്കിപ്പോ തോന്നുന്നതേ കഴിച്ചു കഴിച്ച് എന്റെ വയറ് പൊട്ടിപ്പോന്ന. രൺവീരേട്ട, ആദ്യം ഞാൻ എന്റെ പാവക്കുട്ടിയെ ഓർക്കാൻ പോവാ. അത് കഴിഞ്ഞ് എന്നെ ഓർക്കിയാ മതി. ഇന്ന് നമുക്ക് ഓർങ്ങ നല്ല രസമായിരിക്കല്ലേ. എന്താന്നറിയോ, ഇപ്പൊ എല്ലാം പഴയ പോലെയല്ലേ. പിന്നെ നമ്മള് രണ്ടുപേരും തമ്മിലുള്ള പിണക്കവും മാറിയില്ലേ അല്ലേ രൺവീരേട്ട. നിഹാൽ ചേരീച്ചൻ കൂടെ നമ്മള് കൂടെ ഉണ്ടായിരുന്നെങ്കി. രൺവീരേട്ടന് നിഹാൽ ചേരീച്ചന്റെ പേര് പറയുന്നത് ഇഷ്ടല്ലോ, ദേഷ്യം വരുന്നുണ്ടല്ലേ. രൺവീരേട്ട, ഇന്നു മുതൽ ഏട്ടന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും ഞാൻ ഇനി ഒരിക്കലും പറയൂല്ല, ഇനി ഒരിക്കലും ചെയ്യൂല്ല കേട്ടോ. സന്തോഷായോ വീര? നീ വലിയ കുട്ടിയായി കഴിയുമുണ്ടല്ലോ, നീ എന്നോട് ചോദിക്കാതെ തന്നെ നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം. അപ്പൊ നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയും ചെയ്യും. ശരി രൺവീരേട്ട. വീരേ, ഇന്ന് നീ ആ പഴയ കെട്ടിടത്തിൽ വെച്ച് വലിയ ധൈര്യം കാണിച്ചത്. നീ അവിടെ ചെന്നിട്ട് ആ മണി അടിച്ചില്ലായിരുന്നെങ്കിലുണ്ടല്ലോ നമുക്ക് എന്താ സംഭവിക്കാന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിലപ്പോ അയാൾ നമ്മളെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ് നിർബന്ധമായിട്ട് കല്യാണം കഴിച്ചേനെ, അല്ലെങ്കിൽ അയാള് നിന്നെ. നമുക്കൊന്നും സംഭവിക്കില്ല. എന്താന്നറിയോ, ഞാൻ അഭിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ അമ്മയ്ക്ക് ഏട്ടനെ ഒന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് ഞാൻ ഇനി ഒരിക്കലും വികൃതി കാണിക്കില്ലെന്നും പറഞ്ഞു. അത് ശരി, അപ്പൊ നീ ഇനി വികൃതി കാണിക്കില്ല. ഇല്ല രൺവീരേട്ട, ഞാൻ ഇനി ഒരിക്കലും വികൃതി കാണിക്കില്ല. അതിനുശേഷം ഒന്നും തോന്നിയാസങ്ങളും കാണിച്ചിട്ടില്ല. ഏയ് വീരേ, നീ എവിടാ പെണ്ണേ? എടി കാന്താരി, വറ്റൽ മുളക്, എന്റെ സെൽവാറിന്റെ വള്ളി എവിടെ കൊണ്ട കളഞ്ഞടി? ഏ, ഇനി വന്നേ നിന്നോട് ചോദിച്ചിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? നീ ഇനി ഒന്നും പറയണ്ട. ഇന്ന് ഞാൻ നിന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും, ഇന്ന് മുതൽ നീ എന്റെ ഭാര്യ ആവുകയും ചെയ്യും. അമ്മേ, അമ്മ എന്തിയാ ചെയ്യുന്നേ? എന്തിനാ ഇയാളെ രക്ഷിക്കാൻ നോക്കുന്നേ? നമ്മളെല്ലാരെയും ഇയാളെ എത്രമാത്രം ദ്രോഹിച്ചതാ. എന്റെ വീരയെ കൊല്ലാൻ വരെ നോക്കിയത് ഇവൻ, എന്നിട്ടാണ് ഇവനെ രക്ഷിക്കുന്നേ? രത്നേ, എന്തു പറ്റി മോളെ? നീ എന്തിനാ കരയുന്നേ? എന്താ മോളെ വിഷമിപ്പിക്കുന്നത്? ഏ, ഇപ്പൊ എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചില്ലേ? പിന്നെന്താ കർത്താരിനെയും പോലീസ് പിടിച്ചുകൊണ്ടുപോയി?
മതി, ഇനി കരയല്ലേ. ആൺതുണയില്ലാതെ ജീവിക്കുന്നത് അത്ര വലിയ തെറ്റാണോ ജയേശി? കാണുന്നവരെല്ലാവരും എനിക്ക് തുണയാവാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരും. എന്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷൻ കടന്നു വരണമെന്നും പറഞ്ഞ് കാത്തിരിക്കൊന്നുമല്ല ഞാൻ. എനിക്ക് ആരുടെയും തുണയുടെ ആവശ്യമില്ല. ചേച്ചി, എല്ലാരും ഈ ഒരു കണ്ണിലൂടെ മാത്രം നോക്കി കാണുന്നത് എന്തിനാ? എനിക്ക് വല്ലാത്ത നാണക്കേട് തോന്നുന്നു ചേച്ചി. ആ വിധത്തിലല്ലേ കർത്താർ എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ വലിച്ചഴച്ച് അപമാനിച്ചത്? ണയില്ലാത്ത സ്ത്രീക്ക് ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, ആടും ആടുമൊന്നല്ലല്ലോ ചേച്ചി, മനുഷ്യരല്ലേ. ആ ഒരു പരിഗണന പോലും തരാൻ ആരും തയ്യാറാവുന്നില്ലല്ലോ. ഞാൻ ആ സമയത്ത് രൺവീറിന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിരുന്നു ചേച്ചി. എനിക്കെന്തോ പേടി തോന്നു. താഴെ വീഴാൻ തുടങ്ങിയ കർത്താരനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചപ്പോ എന്റെ രൺവീർ അമ്മ അയാളെ രക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അയാളെ വിട്ടേക്കെന്നാ പറഞ്ഞത്. അതൊക്കെ കണ്ടപ്പോ കുഞ്ഞു മനസ്സിൽ എന്തായിരുന്നിരിക്കും ജയിച്ചി? വീര കൊച്ചുകുട്ടിയാണല്ലോ, അവൾക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. പക്ഷെ എന്റെ മോൻ രൺവീർ, എനിക്ക് പേടിയാവുന്നു ജയിച്ചി. നാളെ ഞാൻ എങ്ങനെ അവന്റെ മുഖത്ത് നോക്കും? എനിക്ക് നാണം തോന്നും. എനിക്ക് എന്റെ മുഖം കാണുന്നത് പോലും ഇപ്പൊ വെറുപ്പ. എന്തൊക്കെ എന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നത്? ഇങ്ങനെ വിഷമിക്കല്ലേ, ഞാൻ പറയുന്ന കേക്ക്. നീ എന്തിനു വേണ്ടി നാണിക്കണം? അതിനു മാത്രം നീ എന്ത് തെറ്റാ ചെയ്തത് മോളെ? ഞാൻ തെറ്റുകാരിയാണെന്നല്ല പറഞ്ഞത്, ഞാൻ തെറ്റ് ചെയ്തിട്ടുമില്ലല്ലോ. എന്നാലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു അമ്മ എങ്ങനെ സ്വന്തം മക്കളുടെ മുൻപിലിട്ട് വലിച്ചഴക്കുകയാണെങ്കിൽ ആ കുഞ്ഞിന്റെ മനസ്സിൽ എന്തൊക്കെ തോന്നിക്കാം? അവനിത് ജീവിതത്തിൽ മറക്കാൻ പറ്റുമോ? മറക്കും രത്നെ, നീ എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? നിന്റെ രൺവി ബുദ്ധിയുള്ള കുട്ടിയാ, അവന് കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. അതോർത്ത് നീ പേടിക്കണ്ട. റബ്ബ് അനുഗ്രഹിച്ച് അവനത് മറന്നില്ലെങ്കിൽ പോലും നമ്മൾ രണ്ടുപേരും ഇവിടെ ഇല്ലേ? നമുക്ക് എങ്ങനെയെങ്കിലും ഈ വിഷമത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരണം, അവന് കൂടെ നിൽക്കണം. മോളിപ്പോ ഒന്നും ചിന്തിക്കണ്ട, പേടിയൊക്കെ മാറ്റിവെക്ക്. റബ്ബ് എല്ലാം കാണുന്നുണ്ട്, എല്ലാം റബ്ബ് തന്നെ ശരിയാക്കി തരും. ഇന്ന് നിനക്ക് വേണ്ടി താരാട്ടൊന്നും പാടാൻ പറ്റില്ല വീര. ഞാൻ വേണമെങ്കിൽ നിന്റെ തലയിൽ തട്ടിത്തരാം. വേണ്ട രൺവീരേട്ടാ, സാരമില്ല, കുഴപ്പമില്ല, ഞാൻ ഇന്ന് എങ്ങനെങ്കിലും ഉറങ്ങിക്കോളാം. ഇത് കണ്ടോ രൺവീരേട്ടാ, ഞാൻ ഏട്ടനെ ശരിക്കും ടെൻഷൻ ആക്കിയില്ലേ? ഇനി കിടന്നുറങ്ങു വീരേ. രൺവീരേട്ടന്റെ മുഖത്തെന്തോ ഒരു വിഷമം. എന്റെ ഏട്ടൻ ഇതെന്താ പറ്റിയത്? ചിരിക്കുന്നും കൂടി ഇല്ലല്ലോ. നീ ഉറങ്ങൻ മുത്തേ
ഇതുവരെ ഉറങ്ങിയില്ലേ? നേരെ ഒരുപാടായല്ലോ രൺവീര്. ചെല്ല്, കിടന്നുറങ്ങാൻ നോക്ക്. അമ്മേ, പാപ്പാജിക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ മോശക്കാരാണോ? ആദ്യം മോൻ നിഹാൽ സിംഗ്, ഇപ്പൊ അതേ കർത്താരും. അമ്മേ, കർത്താറിന് എങ്ങനെയാ അമ്മ അങ്ങനെ ചെയ്യാൻ തോന്നിയത്? എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അമ്മേ. സത്യം പറഞ്ഞ് ഇപ്പൊ തന്നെ പോയിട്ടവനെ. അമ്മേ, ഞാൻ അയാളെ കറുത്തടച്ചറിയിച്ചെന്നല്ലേ വിളിച്ചോണ്ടിരുന്നേ. ഞാൻ കുഞ്ഞായിരുന്നപ്പോ എനിക്ക് വേണ്ടി എത്ര നല്ല കളിപ്പാട്ടങ്ങളാ വാങ്ങിച്ചു തന്നിരിക്കുന്നത്, എന്നിട്ടും അയാൾക്ക് ഇങ്ങനെയൊക്കെ. നിനക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല. ഭീരിയുടെ ചില ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാറില്ലല്ലോ. അതുപോലെയായിരുന്നു. നീ വലുതാകുമ്പോ എല്ലാം സ്വയം മനസ്സിലായിക്കോളും. കർത്താരിന്റെ മനസ്സിലെ മനുഷ്യത്വം നഷ്ടപ്പെട്ടു എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അയാള് ചെയ്യുന്നതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പോലും അയാൾ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവസാനമായപ്പോ നീ ശ്രദ്ധിച്ചു രൺവീർ. അയാൾക്ക് സ്വന്തം തെറ്റുകൾ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ പോകുമ്പോ മാപ്പ് ചോദിച്ചത്. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ മാപ്പ് പറഞ്ഞത് കൊണ്ട് എന്താ പ്രയോജനം? അവൻ പൊയ്ക്കോട്ടെ. ഇതവന്റെ ഉള്ളിലെ ദേഷ്യം, മനസ്സിന്റെ വെറുപ്പ, അതൊക്കെ പുറത്തു വരട്ടെ മോളെ. എല്ലാം കാലത്തിന് വിട്ടേക്ക്. കാലം കടന്നു പോകും തോറും എല്ലാം ശരിയായിക്കോളും. ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നിനു പുറകെ ഒന്നായി ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. നിഹാലിന്റെ പ്രശ്നത്തിൽ നിന്നൊരു സമാധാനം കിട്ടിയതേ ഉള്ളൂ. അപ്പോഴേക്കും ദൈവം. ഞാൻ പറഞ്ഞല്ലോ മോളെ, നീ പേടിക്കാതിരിക്ക. നടക്ക്. സ്കൂളിലേക്ക് പോവാം. ഇനി മുതൽ ഞാൻ രൺവീരേട്ടനെ പേരിന് എങ്ങോട്ടും പോവില്ല. ഉറപ്പ രൺവീരേട്ടാ. എന്നാ ശരി വീരേ, നമുക്കെന്നാ പോവാം. ഇതെന്താ രൺവീരേട്ടാ? ഏട്ടനെ മുടിയൊന്നും നോക്കിക്കേ, ചര പറന്ന് നിക്ക. ഇങ്ങനെയാണ് ഏട്ടൻ സ്കൂളിലേക്ക് പോന്നേ? നീ നടക്ക് വീരേ, എന്റെ തലമുടിക്ക് കുഴപ്പമൊന്നുമില്ല. സ്കൂളിലേക്ക് പോകുന്ന വഴി ഞാൻ ചെയ്യിക്കോളാം. അത് പറ്റില്ല ഏട്ടാ, ഇങ്ങനെ സ്കൂളിലേക്ക് പോവാൻ ഞാൻ സമ്മതിക്കില്ല. ടീച്ചർ ഇത് കണ്ട ഏട്ടനെ വഴക്ക് പറയില്ലേ? ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതല്ലേ വീരേ. എന്താന്നറിയില്ല, എനിക്ക് ചിരി വരുന്നില്ല. രൺവീർ, ഞാൻ ഉദ്ദേശിച്ചത് രൺ വിജയനെയാണ്. നിന്റെ മുടി കാണുമ്പോ ശരിക്കും ആ കിളികളൊക്കെ താമസിക്കില്ലേ? കിളിക്കൂട് പോലെ ഉണ്ട്. വേഗം പോയി മുടിച്ചുകീട്ട് വാ. നിൽക്ക്, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവാ. നിന്റെ കൈ നീട്ടി പിടിക്കടാ. ഹഹഹഹ
രൺവീനേട്ടാ, ടീച്ചറിനെ പോലെ ഞാൻ വന്നപ്പോ ഏട്ട ശരിക്കും പേടിച്ചു പോയല്ലേ. രൺവീനേട്ടൻ എന്താ ഒന്ന് ചിരിക്കാത്തെ? ഒരു പ്രാവശ്യെങ്കിലൊന്ന് ചിരിക്കുന്നേ. രൺവീനേട്ടൻ ഒന്ന് അവിടെ ഇരുന്നേ. ഞാൻ തന്നെ ഏട്ടന്റെ മുടി ഇന്ന് ശരിയാക്കി തരാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോവാം. രൺവീരേട്ട ഇങ്ങനെ വിഷമിച്ച് നിക്കാതിരിക്ക. ഒരു പ്രാവശ്യം ഒന്ന് ചിരിക്ക് രൺവീരേട്ട. ഞാൻ മനഃപൂർവ്വം ചിരിക്കാതിരിക്കുന്ന ഒന്നും അല്ല വീര, എന്താണെന്നറിയില്ല, എനിക്ക് ചിരി വരുന്നില്ല. നീ എന്തിനാ ഇങ്ങനെ വേവലാതിപ്പെടുന്നെ? രാത്രി തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാം നന്നായി വരും മോളെ. എന്താന്നറിയില്ല ചേച്ചി, എത്ര നേരമായി ഞാൻ രൺവീറിനോട് സംസാരിക്കാൻ നോക്കുന്നു, എനിക്കതിന് കഴിയുന്നേ ഇല്ല. ഞാൻ അവനോടെല്ലാം പറഞ്ഞതാ, കർത്താരിന് ചെയ്ത തെറ്റിൽ പശ്ചാത്താപം ഉള്ളതുകൊണ്ടല്ലേ അവൻ മാപ്പ് ചോദിച്ചത്. മാപ്പ് ചോദിച്ചോണ്ടായോ എന്നാ അവൻ ചോദിക്കുന്നത്. അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതായിപ്പോ അവന്റെ മനസ്സിൽ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, രണ്ണിയുടെ മുഖത്തെ വിഷാദഭാവം എപ്പോഴാണ് അവ ഒന്ന് മാറാ. എന്റെ റബ്ബേ, വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ മാറിപ്പോയിക്കോളൂന്നേ. നീ ഒന്ന് ചുമ്മാതിരിക്കും, വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിക്കോളൂ. രണ്ടുപേർക്കും കഴിക്കാലോ, അവിടെ ഇരി. ഞാൻ എന്റെ ജോലിയൊന്ന് ചെയ്തോട്ടെ, പിന്നെയല്ലേ എനിക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റൂ. കാന്താരി മുളക്. കുഞ്ഞമ്പിളി, നീ എങ്ങോട്ടാ പോന്നെ? ഇങ്ങ് വന്നേ, നല്ല ചൂട് റൊട്ടി കഴിച്ചിട്ട് പോ. ഇങ്ങ് വാ, നിന്റെ അമ്മതേ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആലു പറോട്ട ഉണ്ടാക്കിയിരിക്കുന്നെ. അവിടെ ഇരിക്കടാ, കഴിച്ചിട്ട് പോലുമേ. എനിക്കൊരു പൊറോട്ട മാത്രം മതി, എനിക്ക് വലിയ വിശപ്പില്ല. അയ്യോടാ, പഞ്ചാബിലെ പുത്രനാണേ, ഒരെണ്ണം ഒന്നും കഴിച്ചാ ശരിയാവില്ല. കുറഞ്ഞത് മൂന്നാലെണ്ണമെങ്കിലും നീ കഴിച്ചേ പറ്റൂ കുഞ്ഞമ്പിളി. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്നാ നിനക്ക് എവിടെ നിന്നാണ് ആരോഗ്യം ഉണ്ടാവുക? നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്, ഒരെണ്ണമെങ്കിലും അവിടെ ഇരുന്ന് കഴിക്ക്. എന്താ കാന്താരി മുളകെ, രാവിലെ തന്നെ പിരി ഇളകിയോ? തടിച്ചേലമ്മേ, എന്റെ വയറ്റിന്റെ അകത്തുള്ള എലികളുണ്ടല്ലോ, ഞാൻ അവർക്ക് എല്ലാവർക്കും പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നെല്ലാവരും നന്നായിട്ട് വിശക്കുന്നു എന്ന് പറയാ, ഭക്ഷണം വേണത്ര. ഞാൻ അവരോടൊന്നും തരില്ല തരില്ല എന്ന് പറഞ്ഞു. വയറ്റിൽ കിടന്ന് എന്തൊരു ബഹളാന്നറിയോ? രൺവീരേട്ടന്റെ ഒന്നും കഴിക്കാതിരുന്നിട്ടും ഏട്ടന്റെ വയറ്റിലുള്ള ബബ്ലിയും സുമനൊക്കെ മിണ്ടാതിരിക്കുന്ന കണ്ടോ? അവർക്ക് പറ്റുമെങ്കിൽ ഇവർക്ക് എന്താ പറ്റാത്തെ? എന്തിനെങ്ങനെ ബഹളം ഉണ്ടാക്കുന്നേ? നീ ഇവിടെ ഇരുന്ന് നന്നായിട്ട് കഴിക്ക്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കാം. രൺവീരേട്ട, ഏട്ടനെ നന്നായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ഏട്ടന്റെ വയറ്റിനകത്തുള്ള സുമനും ബബ്ലിയൊക്കെ പിണങ്ങില്ലേ? അതുകൊണ്ട് കഴിക്ക്. സമ്മതിച്ചു, രണ്ടുപേരും വയറ് നിറച്ച് കഴിച്ചിട്ട് പോ. ആദ്യം ഞാൻ എന്റെ ജോലിയൊക്കെ ചെയ്യട്ടെ, എന്നാലല്ലേ എന്റെ സ്കൂളിലേക്ക് പോകാൻ പറ്റോ. കാന്താരി പെണ്ണെ. കാന്താരിയോ? ഇവളിത് ആരെയാ വിളിച്ച, എന്നെയാണോ? അതെ. ഒരക്ഷരം മിണ്ടാതെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്ക്. ഈരേട്ട് നാക്കിന് നീളം കൂടുന്നുണ്ട്. കാന്താരി പെണ്ണേ,
എന്റെ തടിച്ചി വല്യമ്മേ. എന്താടി? ഞാൻ വല്യമ്മയോട് ഒരു ചോദ്യം ചോദിച്ചു. അയ്യോ എന്റെ റബ്ബേ, എന്നെന്ന് ഉടലോടങ്ങ് എടുക്കണേ. തടിച്ചി വല്യമ്മേ, റബ്ബിന് വല്യമ്മയെ പൊക്കാൻ പറ്റില്ലല്ലോ. വല്യമ്മക്ക് അത്രക്ക് വണ്ണോ. മിണ്ടി പോയത്.